നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ എന്തിനാണ് അധിക സുരക്ഷ നാം മനസ്സിലാക്കണം നമ്മുടെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും രാഷ്ട്രീയ നേതാക്കളായാലും അവർ ജനങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ തന്നെയാണ് അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് പക്ഷേ നമുക്കറിയാം കണ്ണൂരിലെ സിപിഎമ്മിന്റെ പ്രബലനായിട്ടുള്ള നേതാവ് മുൻ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ പോലീസ് സംരക്ഷണമുണ്ട് ആ സംരക്ഷണം അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം അത്തരത്തിൽ കണ്ണൂരിൽ ചില ഹിറ്റ് ലിസ്റ്റുകളിലുള്ള അല്ലെങ്കിൽ ചില വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചില കൊലക്കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ള ചില പ്രത്യേക താല്പര്യങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരത്തിൽ പോലീസ് സുരക്ഷ നൽകുന്നുമുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നിലവിലുള്ള പി ജയരാജന്റെ സുരക്ഷ ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ വധഭീഷണി ഉണ്ട് എന്ന് കാണിച്ചു കിട്ടിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് നിലവിലുള്ള സുരക്ഷ ഒരു അല്പം കൂടി കൂട്ടി അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു തീരുമാനം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൈക്കൊണ്ടത് എന്നാൽ നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്തെന്നാൽ പി ജയരാജന് നിലവിലുള്ള സുരക്ഷ പോലീസ് സുരക്ഷ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഊമക്കത്തയച്ചത് അത് പാർട്ടിക്കാർ തന്നെയാണ് എന്ന തരത്തിലേക്കുള്ള ചില വിവാദങ്ങളാണ് പുറത്തു വരുന്നത് അതിൻ്റെ ഒരു വ്യക്തതയെ പറ്റിയാണ് ഇപ്പോൾ സ്വാഭാവികമായും അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നത് കാരണം പി ജയരാജനെ വധിക്കുമെന്ന് കത്തയച്ചത് പാർട്ടിക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കത്തയച്ച പ്രതികളെ കണ്ടെത്തിയിട്ടും ആ പ്രതികളെ പിടികൂടാൻ പോലീസ് മിനക്കെട്ടിട്ടില്ല വി ഐ പി സുരക്ഷ ജയരാജന് നൽകാനുള്ള ഒരു അടവാണ് ഈ കത്തിന് പിന്നിൽ അത് പാർട്ടി തിരക്കഥ അനുസരിച്ച് ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണം സി പി എം സംസ്ഥാന സമിതി അംഗമാണ് പി ജയരാജൻ അദ്ദേഹത്തെ വധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു അജ്ഞാത കത്ത് വന്നത് ആ കത്ത് അയച്ചത് പാർട്ടിക്കാർ തന്നെയാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന തന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ജയരാജന്റെ അറിവോട് തന്നെ പാർട്ടിക്കാർ തന്നെയാണ് ഇത്തരം ഒരു കത്ത് അയച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ജയരാജനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് 4 മാസം മുമ്പാണ് ഒരു കത്ത് ലഭിച്ചത് തുടർന്ന് അദ്ദേഹം ഈ കത്ത് സഹിതം പോലീസിൽ പരാതിപ്പെടുകയും സുരക്ഷ തനിക്കുള്ള നിലവിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നമുക്കറിയാം സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകുന്നത് വി ഐ പി സെക്യൂരിറ്റിയാണ് അത്തരത്തിലുള്ള ഒരു വി ഐ പി സെക്യൂരിറ്റി പാറ്റേണിലേക്ക് തന്നെ കൂടി ഉൾപ്പെടുത്തണം എന്നായിരുന്നു ജയരാജന്റെ ഈ കത്ത് നൽകിക്കൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിൽ പരാതി അല്ലെ പോലീസിൽ പരാതി നൽകിക്കൊണ്ടുള്ള ഒരു ആവശ്യം ഈ ആവശ്യം ജയരാജൻ തന്നെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ കൊണ്ട് ഒരു വധഭീഷണി കത്തയപ്പിച്ചു അതിനുശേഷം തന്റെ സുരക്ഷ കൂട്ടാൻ അദ്ദേഹം കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു നാടകമായിരുന്നു ഇതെന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ കത്ത് സഹിതം ജയരാജൻ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ണൂർ കക്കാടുള്ള മേൽവിലാസത്തിൽ നിന്നാണ് കത്ത് അയച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കത്തയച്ചവരെ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിരുന്നു പക്ഷേ ഇവർക്കെതിരെ രാഷ്ട്രീയമായിട്ടുള്ള ഉന്നത സമ്മർദ്ദം മൂലം കേസെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത ഇതിലുള്ളത് എന്നാൽ ഇവരെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാൻ പോലീസ് തയ്യാറായെങ്കിലും പാർട്ടിയുടെ ഉന്നത നേതൃത്വം ഇടപെട്ട് ഇത് ഫ്രീസ് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിവുള്ളത് തുടർന്ന് വിലാസം ദുരുപയോഗം ചെയ്താണ് കത്തയച്ചതെന്ന് പറഞ്ഞ കേസന്വേഷണം നിർത്തുകയായിരുന്നു പോലീസ് അങ്ങനെ കേസന്വേഷണം നിർത്താൻ പോലീസ് നിർബന്ധിതരാകുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് ഇത്തരത്തിൽ ജയരാജന് വധഭീഷണി ജയരാജനെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് അയച്ചത് പാർട്ടി ബന്ധം ഉള്ളവർ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയതോടെ അന്വേഷണം പാർട്ടിയിലേക്ക് തന്നെ തിരിഞ്ഞു വരുന്ന ഒരവസ്ഥ വിശേഷത്തിലാണ് ഉന്നതതല സമ്മർദ്ദമുണ്ടായതും പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചതും കതിരൂർ മനോജ് അരിയിൽ ഷുക്കൂർ വധക്കേസുകളിൽ പ്രതിയായ ജയരാജൻ നിയമ നടപടികളിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയാണെന്നും ജയരാജനെ വധിക്കുമെന്നുമായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം ആ കത്ത് സഹിതമാണ് ജയരാജൻ തന്നെ പോലീസിന് പരാതി നൽകിയത് ആഭ്യന്തര വകുപ്പിന് തന്റെ സുരക്ഷ കൂട്ടണമെന്ന അടിസ്ഥാനത്തിൽ ഒരു പരാതി നൽകിയത് എന്നാൽ പോലീസ് കൃത്യമായ രീതിയിൽ ഇതിലെ ഈ കത്തിനെ കത്തിന്റെ ഉറവിടം അന്വേഷിച്ചപ്പോൾ കണ്ണൂർ കക്കാടുള്ള ഒരു വിലാസത്തിൽ നിന്നാണ് ഈ കത്ത് വന്നത് എന്നും ആ കത്തയച്ച ആളുകളെ പറ്റി കൃത്യമായ വിവരം ലഭിച്ചപ്പോൾ അത് പാർട്ടിയിലേക്ക് തന്നെ അന്വേഷണം തിരിയുമെന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം വന്നതും ഈ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചതും എന്തായാലും ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി ജയരാജന് 3 ഗൺമാന്റെ അധിക സുരക്ഷ
ആഭ്യന്തര വകുപ്പ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ഭീഷണിക്കത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സുരക്ഷ വർദ്ധിപ്പിച്ചതെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും പറയുന്ന ന്യായം. ഇനി ജയരാജന്റെ യാത്രകളിൽ നിലവിലുള്ള ഒരു ഗൺമാന് പുറമേ മറ്റ് ഇപ്പോൾ പുതിയതായി ആഭ്യന്തര വകുപ്പ് അനുവദിച്ചിട്ടുള്ള രണ്ട് ഗൺമാന്മാർ ഉണ്ടാകും. മാത്രമല്ല അദ്ദേഹത്തിന്റെ വാഹനത്തിനൊപ്പം ഒരു അകമ്പടി വാഹനം സുരക്ഷാ അകമ്പടി വാഹനം കൂടി ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കതിരൂർ മനോജ് അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള മുൻ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സിപിഎമ്മിന്റെ നിലവിലെ സംസ്ഥാന സമിതി അംഗവും കൂടിയായിട്ടുള്ള പി ജയരാജനെതിരെ അന്വേഷണം നടക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തങ്ങൾ വധിക്കുമെന്ന ഒരു അജ്ഞാത കത്ത് ലഭിച്ചിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ആഭ്യന്തര വകുപ്പ് ഈ ഒരു എക്സ്ട്രാ അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി പി ജയരാജന് നൽകിയിട്ടുള്ളത്. എന്തായാലും ശരി, ഇത് വരും ദിവസങ്ങളിൽ വലിയൊരു വിവാദമാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഊമക്കത്തിന്റെ ഒരു ഉറവിടം അന്വേഷിച്ച പോലീസ് സംഘത്തിന് മനസ്സിലായത് കക്കാടുള്ള ഒരു പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ഈ കത്ത് അയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലായിരുന്നു. അന്വേഷണം പാർട്ടിയിലേക്ക് തന്നെ തിരിയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായപ്പോഴാണ് ഉന്നത സമ്മർദ്ദത്തിന്റെ ഫലമായി ഈ ഒരു അന്വേഷണം ഇപ്പോൾ ഏകദേശം നിലച്ച ഒരു മട്ട് വന്നത്. അതിനിടയിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഈ കത്തിന്മേലുള്ള ജയരാജന്റെ പരാതി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിലവിലുള്ള ഒരു ഗൺമാന് പുറമെ രണ്ട് ഗൺമാന്മാരുടെ സുരക്ഷ കൂടി നൽകിയത്. ഒപ്പം തന്നെ ഒരു അകമ്പടി വാഹനം കൂടി ഇനി പി ജയരാജൻ ഉണ്ടാകും. എന്തായാലും ശരി, ഇത് വരും ദിവസങ്ങളിൽ ചില വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്ന ഒരു കാര്യം ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ആഭ്യന്തര വകുപ്പ് കണ്ണൂരിൽ സി പി എമ്മിൻ്റെ ഒരു വിവാദ നേതാവായിട്ടുള്ള പി ജയരാജന് പരിധിയിൽ കവിഞ്ഞുള്ള ഒരു സംരക്ഷണം നൽകുന്നുവെന്ന ഒരു ആരോപണം നിലവിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇനി പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഈ വിഷയത്തെ എത്തരത്തിൽ ഏറ്റെടുക്കുമെന്നതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത്.